Come here. മണാലി വ്ളോഗില് എന്റെ ഏറ്റവും ഫേവറേറ്റ് എപ്പിസോഡ് കാണാൻ പോകുന്നത് ആക്ച്വലി ബൈക്ക് റൈഡ് ഒക്കെ പോയിട്ട് ഞാൻ മണാലി പോയിട്ട് തിരിച്ചെത്തിട്ടോ. അപ്പോൾ ആക്ച്വലി നീ കുറച്ച് വ്ളോഗുകൾ ഇവിടെ വന്ന് എഡിറ്റ് ചെയ്തിട്ടാണ്. സോ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു എപ്പിസോഡാണ് നിങ്ങൾ കാണാൻ പോകുന്നത്, ബിക്കോസ് എനിക്ക് അവിടെ എന്നിട്ട് ഏറ്റവും മെമ്മറിയായിരുന്നു ബൈക്ക് റൈഡ് പരിപാടിക്കായിരുന്നു. സോ അതാണ് നിങ്ങളത് കാണാൻ പോകുന്നത്. അതിനുപരിക്ക് നിങ്ങളടുത്തൊരു കുട്ടി ഒരു പ്രൊഡക്റ്റ് കാണിച്ചു തരാനുണ്ട്. യാ, അപ്പൊ അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഈ ഭാഗം സ്കിപ്പ് ചെയ്യരുത്, കാരണം മണാലി പോയി വന്നപ്പോഴാണ് എനിക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഒക്കെ അത്യാവശ്യം മനസ്സിലായത്. ഭയങ്കരമായിട്ട് നമ്മൾ നല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെ പോയതുണ്ടല്ലോ, നമുക്ക് നല്ല അതിൻ്റെ സൗണ്ട് മാറിയിട്ടുണ്ടോ, നല്ലോണം മാറിയിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി വരുന്നുണ്ട്. നല്ല തണുപ്പുള്ള സ്ഥലത്തേക്ക് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല മോയ്സ്ചർ ഭയങ്കര മോയ്സ്ചറൈസേഷൻ്റെ ഒക്കെ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ പോയി വന്നപ്പോൾ എൻ്റെ കയ്യിൽ, ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ടോ, കുറച്ച് ദിവസത്തിൽ ഒരുപാടല്ല, രണ്ട് മൂന്നാല് ദിവസമേ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് വന്നപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് എനിക്ക് കഴിച്ചിടാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, പ്ലമിൻ്റെ ഏറ്റവും പുതിയ ലോഞ്ചായിരിക്കുക അവരുടെ പ്ലം ഹലോ അലൈ ജസ്റ്റ് ജെൽ എന്ന പ്രൊഡക്റ്റാണിത്. പിന്നെ ഈ വീഡിയോ അവർ ഈ വീഡിയോ പ്ലം സ്പോൺസർ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ആക്ച്വലി എനിക്കത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ പ്ലമിൻ്റെ വേറൊരു വീഡിയോ ചെയ്തപ്പോഴും അവർക്ക് നിർബന്ധമുണ്ട് ആ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടാണെങ്കിൽ സ്പോൺസർ ചെയ്തിട്ട് ആണെന്ന് വീഡിയോയിൽ പറയണം. ഈ ഭാഗം മാത്രമേ വേണം, ഇനി വേണ്ട മണാലി ഭാഗങ്ങളല്ല. ആൻഡ് സെക്കൻഡ് തിങ് പറയുന്നത്, നമ്മുടെ ജെന്യുവിൻ അഭിപ്രായങ്ങൾ തന്നെ നമ്മൾ അത് അങ്ങനെ ഒരു ബ്രാൻഡ് ഓൾറെഡി ഞാൻ ജെന്യുവിൻ അഭിപ്രായം പറയുള്ളൂ, പക്ഷേ അവരുടെ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് പോളിസിയിലുള്ളതാണ് നമ്മുടെ ജെന്യുവിൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളത്. ആൻഡ് ദാറ്റ്സ് ബെസ്റ്റ് തിങ് ഒരു ബ്രാൻഡിന് ഉണ്ടാവേണ്ടതായ ഒരു കാര്യമാണത്. ഐ റെസ്പെക്ട് ദം ഫോർ ദാറ്റ്. ഓക്കെ, യാ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, പ്ലമിൻ്റെ ഇജസ് അലോ ജെൽ. ഇതിൻ്റെയൊക്കെ ഏറ്റവും ഫേവറേറ്റായി തോന്നിയത് അവർ, ഭയങ്കര തണുപ്പാണ് തൊടുമ്പോൾ, ഭയങ്കര തണുപ്പാണ്. ആൻഡ് ഇറ്റ് ഭയങ്കര ഒരു അത് ഞങ്ങൾ ഫേസിൽ പപ്പിളി കാണിച്ചാൽ ഭയങ്കര ഒരു വാട്ടറി എന്നല്ല, ഭയങ്കര ഒരു സാധാരണ അല്ല, വേറെ ജെല്ലൊക്കെ എനിക്ക് കുറച്ചും കൂടി ഒരു കട്ടി ഫീൽ ചെയ്യാറുണ്ട്. ഇതങ്ങനെയാണ്, കുറച്ച് അത്യാവശ്യം ഇങ്ങനെ വാട്ടറിയാണ്, കണ്ടോ നിങ്ങൾക്കിപ്പോൾ കണ്ടാവില്ല, ഞാൻ കുറച്ചൊരു സൂം ചെയ്ത് കാണിച്ചാൽ കുറച്ചൊരു വാട്ടറിയാണ്. എൻ്റെ അടിപൊളി സാധനം ആട്ടോ, അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാന്നൊക്കെ മനസ്സിലാവുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. പ്ലമ്മിൻ്റെ ഈ ഒരു ഇതെന്ന് പറയുന്നത്, ആൻഡ് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് കുറേ കാര്യത്തിന് യൂസ് ചെയ്യാം കേട്ടോ. നമുക്കിത് ഫസ്റ്റ് തന്നെ നമുക്കിതൊരു നല്ലൊരു ഫേസ് മാസ്കായിട്ട് യൂസ് ചെയ്യാം, നല്ലൊരു കൂളിംഗ് ഫേസ് മാസ്ക്. ഞാൻ പറഞ്ഞു ടച്ച് ചെയ്യുമ്പോൾ നല്ല തണുപ്പുണ്ട്, ഫേസ് മാസ്കായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് നിങ്ങളെ അതാണ് ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മോയ്സ്ചറൈസറിന് മുൻപ് ഒരു ഇതായിട്ടിത് യൂസ് ചെയ്യുന്ന ആയത് പോലെ അത്രയും നല്ലൊരു ഫേസ് നല്ല മോയ്സ്ചറൈസിങ് തരുന്നൊരു കാര്യമാണിത് ഈ അലോവേറ ജെൽ യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, അപ്പോൾ ഇനി പ്രൊഡക്റ്റ് കുറിച്ച് പറയുകയാണെങ്കിൽ വേറൊരു കാര്യമല്ല, ഇതിൽ ആർട്ടിഫിഷ്യൽ ഫ്രാഗ്രൻസോ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അതെനിക്ക് നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഭയങ്കര മൈൽഡ് ആയിട്ടുള്ള സ്മെല്ല് പോയി പറ്റാറുള്ളൂ, അപ്പോൾ ഇങ്ങനെ പ്രൊഡക്ട്സ് ഒരുപാട് സ്മെല്ലുള്ള എനിക്ക് വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ പെർഫ്യൂം പോലെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. സോ അത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പോയിന്റ് ആണ്, നല്ല കാര്യമാണ്. പിന്നെ ഇതിലുള്ളത് ഓർഗാനിക് ആയിട്ടുള്ള അലോവേറ ലീഫ് ജ്യൂസ് ആണ്. പിന്നെ റോസ് ഫ്ലവർ എക്സ്ട്രാക്ട് ആൻഡ് ഗ്ലിസറിൻ കൂടിയാണ് ഉള്ളത്. ഓക്കെ, ഇപ്പം നമ്മൾ രണ്ട് ഹാക്കാണ് പറയുന്നത്, ഒന്ന് നമ്മുടെ ഫേസ് മാസ്കായിട്ട് യൂസ് ചെയ്യുന്നത്, രണ്ട് മോയ്സ്ചറൈസർ ലൈറ്റ് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നതും, മൂന്നാമത്തത് നമുക്ക് മേക്കപ്പ് ഇടുന്നതിന് പ്രൈമറാക്കി ഇത് യൂസ് ചെയ്യാൻ പറ്റും. പ്രൈമർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ പോഴ്സ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനും മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെയാണ് പ്രൈമറി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് പ്രൈമറായിട്ട് നമ്മുടെ ഫേസിൽ മേക്കപ്പിന് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ തേർഡ് ഹാക്ക് എന്ന് പറയുന്നത്. അലച്ചുകൊരു പ്രൊഡക്റ്റ് എനിക്ക് അഞ്ചാറ് കാര്യങ്ങൾ അഞ്ചാറ് തരത്തിലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമുക്കിത് ഹെയറിൽ യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റൈലിംഗ് ജെല്ലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതിപ്പോൾ നമ്മുടെ എന്തെങ്കിലും ഹെയറിൽ ജസ്റ്റ് ഒന്നിങ്ങനെ
കുറച്ച് ചെറുതായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഹെയർ അതേപോലെ സെറ്റ് അതേപോലെ കെട്ടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ അത് നിക്ക കുറച്ച് കുറച്ച് ഭയങ്കരല്ല. ഇപ്പൊ കെമിക്കൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന അത്ര ഹോൾഡ് ചെയ്തില്ലെങ്കിലും ഇത് യൂസ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ല സമയം ഇത് ഹോൾഡ് ചെയ്യും. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷെ മുമ്പ് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഹെയർ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ കുളിക്കാൻ വേണമെങ്കിൽ ഒരു 30 മിനിറ്റ് തല ലേച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് തല കഴുകുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു ഹെയർ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാം. അതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് എന്റെ കൂപ്പൺ കോഡ് ഉണ്ട്, ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എന്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഓഫർ കിട്ടുന്നതാണ്, എക്സ്ട്രാ ഓഫ് കിട്ടുന്നതാണ് ഇത്ര പെർസെന്റേജ്. സോ അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ മണാലി വ്ലോഗ്, മണാലി ബൈക്ക് റൈഡ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. പൊയ്ക്കൊണ്ടിരിക്കുന്നത് സൊലങ് വാലിക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ആൻഡ് യാ, ഞങ്ങളിങ്ങനെ പെറുപ്പിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നാട്ടിലെത്തിയതുകൊണ്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെ മാറിയിട്ടിരിക്കുന്നത്, ഇപ്പോൾ എൻ്റെ മക്കളെ നാട്ടിൽ വന്നിട്ട് കുറച്ച് ദിവസം എന്നിട്ട് വരെ സൗണ്ട് മാറിയിട്ടില്ല. സോ പക്ഷേ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ തണുപ്പത്തുള്ള ബൈക്ക് റൈഡ്. എനിക്ക് ശരിക്കും ഞാൻ മണാലി പോലെ എനിക്കേറ്റവും പേഴ്സണലി ഭയങ്കര ഇഷ്ടമായത് നമ്മുടെ ബൈക്ക് റൈഡാണ്. ഓക്കെ, വിഷ്വൽസൊക്കെ ആക്ച്വലി നമ്മൾ സൊലങ് വാലിക്ക് പോകുമ്പോൾ അവിടെ വഴിയിലുണ്ടായിരുന്നാണോ എന്ന് ഓർമ്മയില്ല. കാരണം ചില നല്ല ഭംഗിയുള്ള പാലം കണ്ടപ്പോൾ ഞങ്ങൾ അതിൽ കൂടെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടും കുറച്ച് ഷോക്ക് എടുക്കാൻ വേണ്ടിയിട്ടും കയറിയിട്ടുണ്ട്. അങ്ങനെ എടുത്ത കുറച്ച് വിഷ്വൽസാണ്, പക്ഷേ നൈസായിരുന്നു കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിക്കാം, നല്ല അടിപൊളി സംഭവമല്ലേ പാലം, ആ ഒരു കൊടി ഇതൊക്കെ ഒരു നല്ല, പക്ഷെ നല്ലൊരു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമായി കണ്ണപ്പൻ. ഓക്കെ, കണ്ണനാണ് ഈ വിഷ്വൽസൊക്കെ എടുക്കുന്നത്. ഞാനും ഇങ്ങനെ പിന്നിലാണ് വരുന്നത്. കണ്ണനും കണ്ണപ്പനും വേറൊരു വെഹിക്കിളാണ്, അപ്പോൾ അവരാണ് വിഷ്വൽസ് എടുക്കുന്നത്. ആൻഡ് നമ്മളിപ്പോൾ സൊലങ് വാലിക്ക് എത്താറായിട്ടുണ്ട്. അതാണ് ഈ മഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മൾ മണാലി പോയിട്ട് ഏറ്റവും കൂടുതൽ മഞ്ഞ് കണ്ടത് സൊലങ് വാലിയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വിഷ്വൽസിൽ തന്നെയാണ്. ഓക്കെ, നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആദ്യമായിട്ട് മഞ്ഞ് കാണുമ്പോൾ ഒരു പ്രാന്തൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഓക്കെ, സോ ഇപ്പം നമ്മൾ അവിടെ എത്തും. നമ്മൾ എവിടെയാ നോക്കുക, കയ്യൊക്കെ മാറി വെച്ചിട്ടൊക്കെ എന്റെ നമ്മളത് ഇവിടെ ഗ്ലൗസ് മേടിക്കണം. അപ്പൊ ഇനി നമ്മളിവിടെ ഈ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ മറ്റേ പാരാഗ്ലൈഡിംഗ് എല്ലാ പരിപാടിയുള്ള ഒരു സെന്റർ ആണ് ഞാൻ കാണിച്ചത് കേട്ടോ ഇവിടെ. സോ ഇതാണ് സൊലങ് വാലിയിലെ അവരെ മറ്റേ പാരാഗ്ലൈഡിംഗ് ആൻഡ് കുറെ ആക്ടിവിറ്റീസ് ഉള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇത് നല്ല മഞ്ഞും ഇതൊക്കെ ഉള്ള നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പൊ ഓൾറെഡി അമ്മ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ നമ്മൾ അമ്മേനെ പോയി കാണുകയാണ്. അമ്മ പക്ഷെ നമ്മൾ എത്തുമ്പോഴേക്കും നമ്മളറിയാം വണ്ടിയൊക്കെ നാശമായിട്ട്. അപ്പോൾ വണ്ടി നാശമായി കഥറിയാത്തവർ മുമ്പത്തെ വീഡിയോ പോയി കാണാം. വണ്ടി നാശമായി നിന്നോടത്ത് നമുക്ക് കുറേ വിഷ്വൽസും കുറേ അമ്പലത്തിലും കുറേ ഡ്രസ്സിൻ്റെ കുറേ വീഡിയോസൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് മുമ്പത്തെ വീഡിയോ പോയി കാണാം. ഓക്കെ, അപ്പോൾ അപ്പം മിലൂബ് ചോളം മേടിക്കാൻ കൊടുക്കണം. അവൻ ചോളം മേടിച്ച് ഇനി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആ ബംഗ്ലൂർ കാട. നല്ല പുളിയുണ്ട്, എന്തൊക്കെയാ ടേസ്റ്റ്, ഉപ്പുണ്ട്. ഗൈസ് നമ്മളെത്തി, അമ്മേനെ കണ്ടുകൂട്ടി. പൊന്നു മക്കളെ റൈഡ്സിലാണ് നമ്മള് കയറാൻ പോണേ കേട്ടോ, പൊളിക്കാൻ പോവാണ്. അപ്പൊ ഇനി ഫുള്ള് റൈഡ്സിലെ ചെയ്യണം. ഗ്ലൗസ് വണ്ടിയിലല്ലേ കാണണം, അപ്പൊ സീരണ്ടായില്ല. അപ്പൊ അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോണെ വെച്ചാൽ ഈ ഡ്രസ്സിലോ ഇട്ടിട്ട് ഇവിടെ നടക്കാൻ പറ്റില്ല, തണുത്ത് ചോ. ഇപ്പൊ തന്നെ നമ്മള് കൊറേ റീൽസും കാര്യങ്ങളും എടുക്കാൻ വന്നാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മള് നൈസായിട്ട് അവിടെ പോയിട്ട് വാടകയ്ക്ക് ഡ്രസ് എടുത്ത് ഫുൾ മറ്റേ ഡ്രസ് എടുക്കണ്ടെന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പാരാഗ്ലൈഡിംഗ് പറ്റുമെന്ന് ചോദിക്കട്ടെ കേട്ടോ. അപ്പൊ നമ്മളിപ്പോ വേറെ ഒരു മിനിറ്റ് ഇനി പറ്റില്ല എന്നാണ് ഞാൻ കറിയോ. ഓക്കെ, ഇപ്പൊ നമ്മള് പാരാഗ്ലൈഡിങ്ങിന് കയറണം എന്ന് പറഞ്ഞ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ എത്തിയ സമയം 5:30 ആവാറായിട്ടായിരുന്നു കേട്ടോ. ആലോചിക്കണം, 7 മണിക്കാണ് അടയ്ക്കും, എന്നിട്ട് ഞാൻ പാരാഗ്ലൈഡിങ്ങിന് കയറുന്നിട്ട് 5:30 എത്തുന്നു. പക്ഷെ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ടല്ല കേട്ടോ അത് വണ്ടി നാശമായിട്ടാണ്. പിന്നെ അമ്മ അപ്പം ടാറ്റ പറയുന്നുണ്ട്, അമ്മയ്ക്ക് ടാറ്റ എടുക്കുക, നമ്മൾ പോവുക എന്ന് പറഞ്ഞു.
എന്താ ഡ്രസ്സിൽ അമ്മയുടെ ടൈപ്പ് ഉള്ള ഡ്രസ്സ് എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റില്ല കാരണം അപ്പോഴേക്കും നമ്മൾ ലേറ്റ് ആയി. അപ്പോൾ ഒരു ഒന്ന് എടുക്കേണ്ട ആവശ്യമില്ല, അവരിനി ആ സമയത്ത് വരെ കൊടുക്കൂല എന്ന് പറഞ്ഞ് നമ്മൾ ലേറ്റായി പോയി. ഓക്കെ, അപ്പോൾ നമ്മളിനി പാരഗ്ലൈഡിങ്ങിന് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിച്ചാടി തുള്ളിച്ചാടി ആഗ്രഹം കൊണ്ട് പോവുകയാണ്. ഓക്കെ, കട ഉപ്പകറുള്ള പ്രതീക്ഷയിലൂടെ ഞാൻ പോകുന്നത്, പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ വേറൊരു കഥ അറിയുന്നത്. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾക്ക് വേറൊരു വിഷ്വൽസ് ആണ് കേട്ടോ ഞാൻ ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. മുഖം കുത്തി താഴെ വീണ് തന്നെയാണ്. ഞാൻ പ്ലേസിന്റെ പേരുടെ പെട്ടെന്ന് മറക്കോ. അയ്യോ അമ്മേ, വീണതാണെങ്കിൽ നല്ല വീഴ്ചോട്ടാ, ഞാനും വീണും വിലുപ്പും വീണും. അയ്യോ, അപ്പൊ റോപ്പേ സ്കൈ ആൻഡ് സെന്ററിലേക്ക് പോവാ. ഞാൻ ഫ്രണ്ട് ക്യാമറ അങ്ങ് കറക്റ്റ് കാണായിരുന്നു, പക്ഷെ ബാക്ക് ക്യാമറ അങ്ങനെ കാണാൻ പറ്റിയില്ല. അപ്പൊ വിഷ്വൽസ് എന്താണ് നിങ്ങക്ക് മനസ്സിലായോ ഗൈസ്? ഞാൻ നടും കുത്തി വീണതാണ് ഗൈസ്. ഓ, കയ്യ് ഭയങ്കര വഴുത്തിലാണ്. ഓ അമ്മേ, എന്തോ പറ്റിട്ടോ ക്യാമറക്കല്ലോ, പറ്റിട്ടില്ല, ക്ലാരിറ്റി ഉണ്ട്. ഞാൻ വിചാരിച്ചു ക്യാമറക്ക് ഇരുട്ടാണ്ട അടച്ചോ. അവരടച്ചു എന്ന് പറയുന്നു ഗൈസ്, പക്ഷെ നാളെ നാളെ ഞാൻ ഒന്നെങ്കിൽ ഇവിടെ വന്നിട്ട് വേറെ ക്ലൈമിങ്ങിന് പോയിട്ടാണെങ്കിൽ ഞാൻ വീഡിയോ ഇടും. ഇനി പറ്റില്ല, എന്നെ കൊണ്ടുപോകണം. ഞാൻ പറയാം, പറ്റില്ല, പറ്റൂല, എനിക്ക് വേറെ ക്ലൈമിൽ കേറണം. കഷ്ടമാണ്, പറ്റൂല, പോണത്. ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ നോക്ക്, ഞങ്ങളൊക്കെ വരുമ്പോ ആ ബൈക്ക് രണ്ടിടത്ത് നാശമായി നിന്നു. പറ്റില്ല. ഹലോ ഗൈസ്, അപ്പൊ നമ്മളിവിടെ നമ്മൾ തിരിച്ചു വരുന്ന വഴി ഫുഡൊക്കെ കഴിച്ചു. ഞാൻ വ്ലോഗ് എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ പറഞ്ഞ വഴിക്ക് നമ്മൾ കുറച്ച് മലയാളീസ് കണ്ടു. കണ്ണപ്പൻ, മലയാളി ഉണ്ടോ, മലയാളി ഉണ്ടോന്ന് ഓളിട്ട് ഓളിട്ട് സാധനം കയ്യിലിടുന്ന അപ്പുറത്ത് ഒരു ഓളിയിലിട്ട് അങ്ങനെ കിട്ടിയ കുറച്ച് മലപ്പുറം ടീംസ് ആണ്. അല്ല പറ പൊടി വൈബാട്ടോ, നമ്മുടെ വൈബാട്ടോ, നമ്മള് കിട്ടിയപ്പോ വ്ലോഗ് എടുത്തപ്പോ പണം കണ്ടല്ലോട്ടോ. ശരി ശരി, ഓക്കെ ബൈ.